വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താരലോകത്തെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും ഒരു മരണവാർത്ത എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര സീരിയൽ നടൻ കൈലാസ് നാഥ് അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ മരണ കാരണം അറിഞ്ഞാണ് ആരാധകർ കണ്ണീർ വാർക്കുന്നത് സിനിമകളേക്കാൾ കൂടുതൽ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് പ്രേക്ഷകർ കൈലാസ് നാഥ് എന്ന നടനെ അടുത്തറിഞ്ഞത് സാന്ത്വനത്തിലെ പിള്ളച്ചേട്ടനായി സീരിയൽ പ്രേമികൾക്ക് എന്നും ഓർത്തിരിക്കാനാകുന്ന നിമിഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സമ്മാനിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലാകുന്നതിന് തൊട്ടു മുമ്പ് വരെ അഭിനയരംഗത്ത് സജീവമായിരുന്നു രോഗാവസ്ഥ ശരീരം തളർത്തിയപ്പോഴാണ് അദ്ദേഹം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തത് ഒരു കാലത്ത് തമിഴ് സിനിമാ രംഗത്ത് തിരക്കുള്ള നടനായിരുന്നു കൈലാസ് ഏറെക്കാലം ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാന സഹായിയായിരുന്നു ഇതു നല്ല തമാശ എന്ന മലയാള ചിത്രത്തിലൂടെ കൈലാസ്നാഥ് സംവിധായകനുമായി തമിഴിൽ തൊണ്ണൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം സംവിധായകനായി അറിയപ്പെടാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു മുന്നൂറിലധികം ചിത്രങ്ങളിലും നൂറുകണക്കിന് സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു നാളായി ലിവർ സിറോസിസിന് ചികിത്സയിലായിരുന്നു താരം സാധാരണഗതിയിൽ മദ്യപിക്കുന്നവരിലാണ് ലിവർ സിറോസിസ് കണ്ടുവരാറുള്ളത് എന്നാൽ പുകവലിയോ മദ്യപാനമോ കാരണമല്ല അദ്ദേഹത്തിന് ലിവർ സിറോസിസ് ബാധിച്ചത് എന്നതാണ് ആരാധകരെ സങ്കടപ്പെടുത്തുന്നത് പൂജയും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹം സഹപ്രവർത്തകരോട് എപ്പോഴും തമാശ പറഞ്ഞു സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു രോഗത്തിന്റെ തീവ്രതയിലും ഊർജ്ജസ്വലനായാണ് അദ്ദേഹം ഏവരോടും ഇടപെട്ടിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് മരണം സംഭവിച്ചത്